ദേവികുളം താലൂക്കിൽ എം എ രവീന്ദ്രൻ നൽകിയ 530 പട്ടയങ്ങളിൽ 104 എണ്ണം മാത്രമാണ് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി പാസ്സാക്കിയത്. നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കാതെയാണ് ഭൂരിഭാഗം പട്ടയങ്ങളും തയ്യാറാക്കിയതെന്നും വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. ദേവികുളം താലൂക്കിലെ 9 വില്ലേജുകളിലായാണ് എം ഐ രവീന്ദ്രൻ പട്ടയം നൽകിയത്. അപേക്ഷ നൽകുന്നത് മുതൽ 9 നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് പട്ടയം അനുവദിക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയുടെ അംഗീകാരം. 99-ൽ പട്ടയം അനുവദിക്കുമ്പോൾ 3 തവണയാണ് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി യോഗം ചേർന്നത്. ഈ യോഗങ്ങളിൽ 104 പട്ടയം അനുവദിക്കാനാണ് അനുമതി നൽകിയതെന്ന് എം ഐ രവീന്ദ്രൻ തന്നെ വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. മൂന്നാർ ടൗൺ ഉൾപ്പെടുന്ന KDH വില്ലേജിൽ മാത്രം 105 പട്ടയങ്ങൾ നൽകിയിട്ടുണ്ട്. അപേക്ഷ നൽകിയ അന്ന് തന്നെ പട്ടയം അനുവദിച്ച കേസുകളും വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തി. നിരവധി പട്ടയങ്ങളിൽ അപേക്ഷ മുതൽ പട്ടയം വരെ 9 രേഖകളും എഴുതിയത് എം ഐ രവീന്ദ്രനാണ്. അതായത് വില്ലേജ് ഓഫീസർ ഹാൻഡിൽ ചെയ്യേണ്ട ഫയല്, തഹസീൽദാർ ഹാൻഡിൽ ചെയ്യേണ്ട ഫയല്, ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി മുമ്പായി ഹാൻഡിൽ ചെയ്യേണ്ട ഫയൽ, ഇതെല്ലാം ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഒരേ ഒരു വ്യക്തി തന്നെയാണ്. അപ്പം അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ഇത് പ്രൊസീജിയർ കംപ്ലൈൻ ചെയ്യാതെയാണ് ഈ പട്ടയം ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ. ഈ പ്രൊസീജിയർ എല്ലാം കംപ്ലൈൻ ചെയ്തിട്ടാണ് സാധാരണ ആളുകൾക്ക് പട്ടയം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അവർ ഇത്രയും വർഷം അത് കൈവശം വെച്ചുകൊണ്ടിരുന്നത്. അവരെ ചീറ്റ് ചെയ്യുകയാണ് അവർ ശരിക്കും ചെയ്തിട്ടുള്ളത്. തന്റെ ഒപ്പിട്ട് നിരവധി വ്യാജ പട്ടയങ്ങൾ മറ്റാരോ തയ്യാറാക്കിയിട്ടുണ്ടെന്നും രവീന്ദ്രൻ വിജിലൻസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ 530 പട്ടയങ്ങൾ റദ്ദാക്കുമ്പോൾ പുതിയതായി പട്ടയം കിട്ടുന്നത് അർഹരായ കുറച്ചു പേർക്ക് മാത്രമായിരിക്കും. മൂന്നാറിൽ നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.